മിങ്സോക്കിന് സ്റ്റൊമക് ക്യാൻസറാണ്. ഇപ്പോൾ സിഇഒ മിങ്സോക്കിനെ കോൾ ചെയ്തിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കേസൊക്കെ കഴിഞ്ഞ് തിരിച്ച് സിയോളിൽ വന്നിട്ട് മാത്രമേ ഞാൻ സർജറി ചെയ്യുന്നുള്ളൂ എന്നൊരു തീരുമാനത്തിലാണ് മിങ്സോക്ക് നിൽക്കുന്നത്. മിങ്സോക്ക് സ്റ്റൊമക് ക്യാൻസറിന് വളരെയധികം കൂളായിട്ടൊക്കെ കാണുമ്പോഴത്തേക്കും എങ്ങോ ആകട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസൊക്കെ വായിച്ചതിന് ശേഷം 30-40% മാത്രമേ ഇപ്പോൾ മിങ്സോക്ക് സർവൈവ് ചെയ്യുവാനുള്ള സാധ്യതകളുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. മിങ്സോക്ക് ഫുഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഹാൻബോക്ക് നൂഡിൽസ് കഴിക്കണമെന്നത് മിങ്സോക്കിന് വലിയ ആഗ്രഹമായിരുന്നില്ലേ, അത് ഞങ്ങൾ വാങ്ങിച്ച് തരട്ടെ എന്നൊക്കെ എങ്ങു ചോദിക്കുന്നുണ്ട്. അതേസമയം അവർ ബിസിനസ് നിർത്തിപ്പോയ കാര്യമൊക്കെ ഇപ്പോൾ ഗ്യൂറാമി തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സ്റ്റൊമക് ക്യാൻസർ വന്ന് മരിക്കുവാനായിട്ട് കിടക്കുന്ന ഒരു അഡ്വക്കേറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരുവാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ഉണ്ടാക്കി തരുമെന്നാണ് യെങ്ങുവിൻ്റെ അഭിപ്രായം. മിങ്സോക്ക് ആകട്ടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു കേസിന് പിറകെ നിങ്ങൾ നടന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യെങ്ങു തിരിച്ചെത്തിയതിനു ശേഷം നമുക്ക് ആ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ചെന്ന് കാണാമെന്നാണ് പറയുന്നത്. ഹാങ്ബോക്കിൻ്റെ ഓണറിനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നൊക്കെ ഇപ്പോൾ അവരെല്ലാവരും കൂടി പറയുകയാണ്. അതേസമയം ഇവരുടെ കൂടത്തിൽ മിൻവു കൂടി ചേരുന്നു. സാധാരണയുള്ള സ്വഭാവമൊക്കെ വെച്ചിട്ട് മിൻവു ഇതിൽ ചേരുവാൻ സാധ്യതയില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നീ ഇതിൽ ചേർന്നത് എന്നൊക്കെ സിയോണ് ചോദിക്കുന്നുണ്ട്. അതേസമയം ആ നൂഡിൽസ് എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കഴിച്ചു നോക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനും ഇതിൽ പങ്കെടുക്കുന്നത് എന്നായിരുന്നു മിൻവു പറഞ്ഞത്. ഒറ്റ ടീമായിട്ട് തപ്പുന്നതിനേക്കാളും ഭേദം രണ്ട് ടീമായിട്ട് തപ്പുന്നതായിരിക്കുമെന്നൊക്കെ ജുൻഹോ പറയുമ്പോൾ അവരെല്ലാവരും അതിനോട് യോജിക്കുന്നു. അങ്ങനെ അവർ അപ്പ് ആൻഡ് ഡൗൺ എന്ന ഗെയിം കളിക്കുകയാണ്. അതായത് ആരൊക്കെയാണ് അപ്പെന്ന് കൈവയ്ക്കുന്നത് അവരെല്ലാവരും ഒരു ടീമായിരിക്കും, ഡൗൺ എന്ന് കൈവയ്ക്കുന്ന എല്ലാവരും മറ്റൊരു ടീമായിരിക്കും. അതേസമയം ആദ്യം അപ്പ് ആൻഡ് ഡൗൺ വയ്ക്കുമ്പോഴത്തേക്കും സിയോണും മിൻവും ഒരു ടീമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ചെയ്യുന്നു. അപ്പോഴും ഇവർ ഒരേ ടീം തന്നെയാണ് ആകുന്നത്. മിൻവുവിൻ്റെ കൂടെ ചേരുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ സിയോൺ മൂന്നാമതായിട്ടും കൂടി അങ്ങനെ വെച്ച് കഴിയുമ്പോൾ വീണ്ടും മിൻവുവും സിയോണും ഒരേ ടീമിലേക്ക് ആകുന്നത് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ സിങ്കാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ നിന്നാൽ മതി എന്നൊക്കെ ഇപ്പോൾ ഗ്യൂറാമിയും പറയുന്നു. അങ്ങനെ മിൻവുവും സിയോണും എങ്ങുവും ഗ്യൂറാമിയും ഹെയറി ബോസും ജുൻഹോയും കൂടി രണ്ട് ടീമുകളായിട്ട് മാറുന്നു. ഇവരാകട്ടെ നേരെ ഹാൻഗുൺ ഷോപ്പിലേക്ക് എത്തിയതിന് ശേഷം ഹാൻബുക്കിലെ ഓണറിനെ അറിയാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുന്ന സമയത്ത് അവിടുത്തെ ഓണർ പറയുന്നത് ഞങ്ങളുടെ ബിസിനസ് വലുതായപ്പോഴത്തേക്കും അവരുടെ ബിസിനസ് നഷ്ടപ്പെട്ടു പോകുകയാണ് ചെയ്തത്. അതായത് ആദ്യം ബിസിനസ്സൊക്കെ തുടങ്ങിയത് ഹാൻഗണാണ്, അതിനുശേഷം ഞങ്ങളുടെ ഒറിജിനൽ പ്രൊഡക്റ്റിനെ വെല്ലുവാനായിട്ട് അവർ ഹാൻബോക്ക് എന്ന പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ഇറക്കി, പക്ഷേ അവർക്ക് ഞങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല എന്നൊക്കെയാണ്. അങ്ങനെ ഓണർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുക്കാകട്ടെ വളരെയധികം നിരാശയിൽ നിൽക്കുന്നതൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇനി മിൻവും സിയോണും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരോട് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻബോക്ക് ആയിരുന്നു ആദ്യം തുടങ്ങിയത്. അതായത് ഒരമ്മയും മകനും കൂടി ചേർന്നിട്ടായിരുന്നു ആ ഒരു ബിസിനസ്സൊക്കെ നോക്കി നടത്തിയത്. പക്ഷെ അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ഹാൻഗൺ ആകട്ടെ ഒരുപാട് ആൾക്കാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തതിന് ശേഷം ടിവി ഷോസിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരുപാട് തരംഗമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കേട്ട് എല്ലാവരും അവിടെ വന്നു. അതേസമയം ഹാൻബോക്കിലേക്കുള്ള ആൾക്കാരുടെ വരവും കുറഞ്ഞു, അങ്ങനെ അവർ ബിസിനസ് നിർത്തിപ്പോയതാണ്. എന്ത് തന്നെ ആയാലും ഹാൻബോക്ക് നൂഡിൽസിനെ വെല്ലുവാനായിട്ട് ഒരിക്കലും ഹാൻഗണിന് സാധിക്കുകയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നതും. അവർ ഹാൻബോക്ക് നൂഡിൽസിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു കുക്കിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ജുൻഹു ആകട്ടെ വർക്കിന് ശേഷം അയാളെ പിന്തുടർന്ന് പോക്കുകയാണ്. അങ്ങനെ പിറകെ പോയി കഴിയുമ്പോഴത്തേക്കുമാണ് ആ ഒരു കുക്ക് ഹാൻബോക്ക് നൂഡിൽസിൻ്റെ അടുത്തുള്ള ഒരു പൂച്ചയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത് ജുൻഹു കാണുന്നത്. അയാൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻബോക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഒരമ്മയും മകനും ചേർന്നിട്ടായിരുന്നു, ഞാൻ കുറേ കാലം അവർക്ക് വേണ്ടി വർക്കും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഹാൻഗണിലെ ഓണറാകട്ടെ ഹാൻബോക്കിലെ ഈ ഒരു ഷെഫിനെയൊക്കെ വിലക്കെടുക്കുകയായിരുന്നു. അങ്ങനെ ഈ ഷെഫിൻ്റെ അടുത്ത് നിന്നും എങ്ങനെയാണ് ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഹാൻഗണിലെ ആൾ പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടിവി ഷോസിലൊക്കെ പോരുകയുണ്ടായി. അങ്ങനെ ഹാൻബോക്കിലുണ്ടായിരുന്ന എല്ലാ കസ്റ്റമേഴ്സും ഹാൻഗണിൽ മാത്രമായിട്ട് പോകുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഹാൻബോക്കിലെ ആൾക്കാർക്ക് തൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും അവർ ഈ ബിസിനസ് തന്നെ ഉപേക്ഷിച്ച് പോകുകയും ചെയ്തു. ഹാൻബോക്കിലെ ആളാകട്ടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും എന്തിനാണ് ഇതൊക്കെ പൂട്ടിയിട്ട് പോയതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് ഞാനിപ്പോൾ നല്ല പർവ്വതങ്ങളുടെയും വെള്ളത്തിൻ്റെയും അടുത്താണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പോൾ ആ ഒരു ക്ലോ ഒക്കെ വെച്ചിട്ട് എവിടെയായിരിക്കും അയാൾ ഉള്ളതെന്നൊക്കെ ഇവർ അന്വേഷിക്കുകയാണ്. പക്ഷെ അവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ ഐഡിയ ഒന്നുമില്ലാതിരുന്ന സമയത്താണ് ഒരു നേഴ്സിംഗ് ഹോമിനെ പറ്റി ഇപ്പോൾ എങ്ങു പറയുന്നത്. അതായത് ഹാൻബോക്ക് നൂഡിൽസ് നടത്തുന്ന കടയുടെ മുമ്പിലൊക്കെ പോയപ്പോഴത്തേക്കും അവിടെ ഒരുപാട് കത്തുകളൊക്കെ വന്ന് കിടക്കുന്നത് എങ്ങു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങു ആകട്ടെ ആ ഒരു കത്തിലുണ്ടായിരുന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അങ്ങനെ മൗണ്ടൈൻ വാട്ടർ നേഴ്സിംഗ് ഹോം എന്നൊരു നേഴ്സിംഗ് ഹോമിലേക്ക് ഇവരെത്തുകയാണ്.
നേഴ്സിംഗ് ഹോമിൽ എത്തിയതിനു ശേഷം ആ ഒരു കത്തൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഹാൻഡ്ബുക്കിലെ ഓണറിനെ അറിയാമോ എന്നൊക്കെ ജുൻഹോ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും അയാളെ ഞങ്ങൾക്കറിയാം, അയാൾ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ റിസപ്ഷനിലിരുന്ന സ്ത്രീയും പറയുന്നു. ഹാൻഡ്ബുക്കിൻ്റെ ഓണറിൻ്റെ അമ്മ ഇവിടെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് അമ്മേനെ കാണുവാനായിട്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് എന്നൊക്കെ റിസപ്ഷനിലെ സ്ത്രീ പറയുമ്പോഴത്തേക്കും. എന്നാൽ ഞങ്ങൾ അമ്മേനെ കണ്ടിട്ട് പോയിക്കോളാമെന്ന് ജുൻഹോ പറയുന്നു. എങ്കിൽ പോലും അമ്മയ്ക്ക് മറവി രോഗമായതുകൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സയിലാണുള്ളത്. അമ്മയ്ക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ നിരാശയിൽ മടങ്ങിപ്പോക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സന്യാസിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഗവൺമെൻറ് ഒരു റോഡൊക്കെ പണിയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു റോഡ് പണിയണമെങ്കിൽ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടതായിട്ട് വരും, മാത്രമല്ല ഒരുപാട് ആനിമൽസിനെയും അത് ബാധിക്കും. അത് മാത്രമല്ല ഹ്വാഞ്ചിസയിലേക്ക് എപ്പോഴും ആൾക്കാരൊക്കെ വന്നു പോകുമ്പോഴത്തേക്കും അത് അവിടെയുള്ള ആൾക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ടാകുന്നതാണ്. അതായത് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈയൊരു റോഡ് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പണിതതാണ്, അതല്ലാണ്ട് ഗവൺമെൻറ്റായിട്ട് ഇതിൽ ഒരു റോഡ് പണിതിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ആർക്കൊക്കെ പോകണമെങ്കിലും ഈ ഒരു റോഡിലൂടെ മാത്രമേ പോകുവാനും സാധിക്കുകയുള്ളൂ. സന്യാസി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു റോഡൊക്കെ പണിയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അതിൽ വരികയൊക്കെ ചെയ്യും, അതനുസരിച്ച് ആക്സിഡൻറ്റ് കൂടും, അവിടെയുള്ള ആൾക്കാർക്ക് ശല്യമായി മാറുകയും ചെയ്യും. ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഗവൺമെൻറ്റിനോട് ചോദിച്ചപ്പോഴത്തേക്കും ഗവൺമെൻറ് തന്നെയാണ് അവിടെ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചോളാൻ പറഞ്ഞത്. അങ്ങനെ പണം പിരിക്കുന്നുണ്ട് എന്ന് കേൾക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നതാണ്. അതേസമയം അത്രയ്ക്ക് അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രമേ അതിലെ പോകുകയുമുള്ളൂ. ഞങ്ങളും ആ ഒരു കാര്യം സത്യം തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുക മാത്രമാണ് ചെയ്തത് എന്നൊക്കെ. നിങ്ങളിങ്ങനെ പണം പിരിക്കുന്നത് വഴി എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നൊക്കെ എങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ തുക എന്ത് ചെയ്യുന്നു എന്ന മറുപടിയായിട്ട് ഹ്വാഞ്ചിസയിലെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ തുക ചെലവാക്കുന്നതെന്നും സന്യാസി പറയുന്നു. ഗവൺമെൻറ് ഹ്വാഞ്ചിസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തുകയൊക്കെ നൽകുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെ കിട്ടുന്ന പൈസയും കൂടി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രത്തോളം തുക കിട്ടുന്നുണ്ട് എന്നതിൻ്റെ ശരിക്കുമുള്ള തെളിവുകളൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കണമെന്നതായിരുന്നു എങ്ങോട്ട് ആവശ്യം. പക്ഷേ ഹ്വാഞ്ചിസ ആകട്ടെ തങ്ങളുടെ ഒരു രീതിയിലുള്ള പണമിടപാടുകളുടെ കാര്യങ്ങളും പരസ്യമാക്കുകയില്ല എന്നൊരു നിർബന്ധത്തിൽ നിൽക്കുന്നു. ഒരുപാട് ആൾക്കാർ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കംപ്ലൈൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇങ്ങു പറയുമ്പോഴത്തേക്കും ആൾക്കാർ അങ്ങനെ കംപ്ലൈൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എങ്കിൽ പോലും ഞങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുവാനായിട്ടാണ് ഇങ്ങനൊരു കാര്യമൊക്കെ ചെയ്യുന്നതെന്ന് സന്യാസി തറപ്പിച്ച് പറയുന്നു. സ്വക്കിനെ കാണുവാനായിട്ട് വൈഫ് എത്തിയതിന് ശേഷം എത്രയും വേഗം സർജറി നടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് ഇങ്ങു അവിടേക്ക് എത്തുന്നത്. കോടതിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചും എങ്ങു തന്നെ മിങ്സോക്കിന് പറഞ്ഞു കൊടുക്കുന്നു. അതിനൊരു സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കുവാനായിട്ട് മിങ്സോക്കിന് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും മിങ്സോക്കിൻ്റെ വൈഫും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങു അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവർ എങ്ങുവിനോട് സംസാരിക്കുകയാണ്, മിങ്സോക്ക് എൻ്റെ ഒപ്പം ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് ജീവിതമൊക്കെ ആസ്വദിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള അഡ്വക്കേറ്റ്സിൻ്റെ കൂടെ ഉള്ളപ്പോഴാണ്. മിങ്സോക്കിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ എനിക്കൊരു ഏകാന്തതയാണ് ഫീൽ ചെയ്യുന്നത്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ ഹാപ്പി ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കുമാണ് എങ്ങുവിനൊരു കോളൊക്കെ വരുന്നത്. ഞാൻ ജുൻഹോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അച്ഛൻ എന്ത് കാര്യമായിരിക്കും നോക്കുക എന്നൊക്കെ ഇപ്പോൾ എങ്ങു അച്ഛനോട് ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് എൻ്റെ മകളെ ഞാൻ നോക്കുന്നത് പോലെ തന്നെ അവന് നോക്കുവാൻ സാധിക്കുമോ എന്ന് ഞാൻ നോക്കും, അത് മാത്രമല്ല അവന് നിന്നെ ഹാപ്പി ആക്കുവാൻ സാധിക്കുമോ എന്ന് കൂടി ഞാൻ അന്വേഷിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ നോക്കുവാൻ സാധിക്കുന്ന എന്നെ ഹാപ്പി ആക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് ജുൻഹോ, പക്ഷേ എനിക്കൊരിക്കലും ജുൻഹോനെ ഹാപ്പി ആക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ കൂടെ അവനുള്ളപ്പോഴൊക്കെ തന്നെ അവൻ തനിച്ചായതുപോലെ ഒരു തോന്നൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങുവും നിൽക്കുന്നു. ഇപ്പോൾ ജുൻഹോയും എങ്ങുവും ചേർന്നിട്ട് ജെജു ഐലൻഡിൽ ഡോൾഫിൻസിനെയൊക്കെ കാണുവാനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഡേറ്റ് ചെയ്താൽ ശരിയാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങുവ സംസാരിക്കുന്നു. നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യമൊക്കെ പറയുന്നത്? മിങ്സോക്കിന് അസുഖം വന്നതുകൊണ്ടാണോ? അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ജുൻഹോ ആദ്യം പറയുന്നു. പിന്നീട് ഇനി ഡോൾഫിൻസിനെ കാണാത്ത വിഷമത്തിലാണോ ഇത് പറഞ്ഞത്? എന്തായാലും നമ്മൾ ഡോൾഫിൻസിനെയൊക്കെ കണ്ടിട്ടേ ഇവിടെ നിന്നും പോകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങുവിനെ സമാധാനിപ്പിക്കുവാനായിട്ട് നോക്കുന്നു. മുമ്പിലുള്ളതൊക്കെ കാണാതെ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എങ്ങുവ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എങ്ങുവിന് ഓർമ്മ വരുന്നത്. അതായത് ആ ഒരു റോഡ് പണിതതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് പോകുവാനായിട്ടായിരുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ എങ്ങു ഇപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു സംഭവമൊക്കെ നടന്നതുകൊണ്ട് തന്നെ ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ജുൻഹോ. പക്ഷെ ജുൻഹോ പറയുന്നതൊന്നും തന്നെ കാര്യമാക്കാതെ ഇപ്പോഴാണ് ലീഗലായിട്ട് ഒരു കാര്യം നമുക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങു സംസാരിക്കുകയാണ്. റോഡുകളെന്ന് പറയുന്നത് എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും പബ്ലിക് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഹ്വാഞ്ചിസക്ക് ഇടപെടുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി അവിടെ നിന്നും എങ്ങു പോകുവാനും നോക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഒന്നിക്കുവാൻ സാധിക്കാത്തത്? നീ എന്തെങ്കിലും ഒരു കാരണമെങ്കിലും പറഞ്ഞിട്ട് പോകുവാനൊക്കെ ഇപ്പോൾ ജുൻഹോ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും മറുപടി പറയാതെ ഒരു ക്ഷമാപണം മാത്രം ചോദിച്ചുകൊണ്ട് എങ്ങുവും പോകുന്നു.
അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതിൽ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു ഡോൾഫിൻ ആകട്ടെ അവിടെ നിന്നും എടുത്തു ചാടുന്നതൊക്കെ ഇവർ കാണാതെ പോകുന്നു. ഹോൻചിസയിൽ പണിതിട്ടുള്ള ആ ഒരു റോഡ് എന്ന് പറയുന്നത് പബ്ലിക്കിനെ നടന്നു പോകുവാനായിട്ട് പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് ലോക്കൽ ഗവൺമെൻറ് തന്നെ നിർമ്മിച്ച ഒന്നാണ് എന്നാണ് ഇപ്പോൾ എങ്കു വാദിക്കുന്നത്. പക്ഷെ അവരുടെ സ്ഥലത്ത് അവർ പണിതതുകൊണ്ട് തന്നെ ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കാതെ പോയതാണ് എന്നൊക്കെ എങ്കു ഇപ്പോൾ പറയുമ്പോൾ എല്ലാവരും തന്നെ അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നു. എങ്കു തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ജുൻഹോ വണ്ടിയിൽ ഇരിക്കുന്നത് കാണുന്നത് കൊണ്ട് തന്നെ ജുൻഹോയുടെ വണ്ടിയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ സുയൂണും എന്താണ് കാര്യമെന്നൊക്കെ അന്വേഷിക്കുന്നു. പക്ഷെ സുയൂണിനോടൊന്നും പറയാതെ ക്യൂറാമിയുടെയൊക്കെ വണ്ടിയിൽ കയറി എങ്കുവും പോകുന്നു. ഇപ്പോൾ മിനുവും സുയോണും ജുൻഹോയും കൂടി ചേർന്നിട്ട് ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്ന സമയത്ത് അവൾ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജുൻഹോ ഇരിക്കുന്നത്. മിങ്സോക്കിന് അസുഖമായിട്ടാണോ അതോ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോൾഫിൻസിനെ കാണുവാൻ സാധിക്കാത്തത് കൊണ്ടാണോ എന്താണ് കാര്യമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജുൻഹോ ആകെ വിഷമിച്ചിരിക്കുകയാണ്. നീ പിടിച്ചു നിൽക്കുന്നോട് തല്ല എങ്കു ഉള്ളത് എന്നൊക്കെ ഇപ്പോൾ മിൻവു അറിയാതെ പറഞ്ഞു പോകുകയാണ്. മിൻവു ശരിക്കും എങ്കു ജനിച്ചതിനെ കുറിച്ചായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മറ്റുള്ളവർ കേൾക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൾ വളരെയധികം സ്പെഷ്യൽ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിൻവു തന്നെ നിൽക്കുന്നു. മിനുവു ആകട്ടെ സുവിനെ വളരെയധികം കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു കാര്യം സുവിനും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ സുവിൻ്റെ ക്ലാസ്സിൽ ഒരു കുഞ്ഞു പ്രാണിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്ലാസ്സിലെ ഡ്രിങ്ക്സ് എല്ലാം തന്നെ ഒഴിച്ചു കളഞ്ഞിട്ട് മറ്റൊരു ക്ലാസ്സിലെ ഡ്രിങ്ക്സ് കൊണ്ടുവരാനൊക്കെ ഇപ്പോൾ മിൻവു തന്നെ ആവശ്യപ്പെടുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ മിൻവു അഭിനയിക്കുകയാണോ അല്ലയോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ സുവിന് നിൽക്കുന്നത് പോലും. എങ്കു ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഗ്യൂറാമയും ഹെയറി ബോസും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഒരുപാട് ലവ് ഫെയിലിയർ സോങ്സ് ഒക്കെ പാടി കേൾപ്പിക്കുകയാണ്. അതൊക്കെ കേൾക്കുന്ന എങ്കുവും അവിടെ വിഷമിച്ചിരിക്കുന്നു. തിരിച്ച് റൂമിലെത്തിയതിന് ശേഷം സുയോണും മിൻവും കൂടി സംസാരിച്ചു നിൽക്കുകയാണ്. നീ പണ്ട് ഒരു ദുഷ്ടനൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോൾ എന്തുകൊണ്ടാണ് നിനക്കൊരു മനമാറ്റം ഉണ്ടായത് എന്നൊക്കെയാണ് സുയോൺ ചോദിക്കുന്നത്. പക്ഷെ തനിക്കൊരു മാറ്റം ഉണ്ടായതായിട്ട് മിനുവിന് ഒട്ടും തന്നെ തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കെ സുയോൺ പറയുകയാണ്, ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ ഒരു പ്രാണി വീണപ്പോഴത്തേക്കും നീ അതിനെയൊക്കെ എടുത്തു കളഞ്ഞു. ഫ്ലൈറ്റിൽ പോകാൻ നേരത്തെ എൻ്റെ ലഗേജൊക്കെ എടുത്ത് മുകളിൽ വെച്ച് തന്നു. ബിസിനസ് ട്രിപ്പിൻ്റെ സമയത്തും രാവിലെ ജോഗിങ്ങിനൊക്കെ പോയിട്ട് ഒരു പാവ സ്ത്രീ പൂ വിൽക്കുന്നത് കണ്ടപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്നു. നീ ശരിക്കും ഇങ്ങനെയല്ല, എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ സുയോണ് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ജെജുവിലല്ലേ ഉള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെയാണ് ഒരു മറുപടിയായിട്ട് മിൻവു പറയുന്നതും. നീ എൻ്റെ ഇത്രയേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ, നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് ഇപ്പോൾ മിൻവു ചോദിക്കുകയാണ്. അതിനല്ല എന്നൊരു മറുപടിയൊക്കെ പറയുമെന്നായിരുന്നു ശരിക്കും മിൻവു വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു മറുപടിയും പറയാതെ സുയോണ് നിൽക്കുമ്പോഴത്തേക്കും സുയോണ് ശരിക്കും മിൻവുവിന് ഇഷ്ടമാണെന്നുള്ള കാര്യം മിൻവുവിന് മനസ്സിലാകുന്നു. ഇപ്പോൾ പാട്ടൊക്കെ പാടി തിരിച്ചു വന്നുകൊണ്ടിരുന്ന ക്യൂറാമി ആകട്ടെ ഇവരെ രണ്ടു പേരെയും കൂടി ഒന്നിച്ച് കാണുന്നത് കൊണ്ട് തന്നെ എന്നെ മിൻവു റിജക്റ്റ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അതേസമയം നേരത്തെ എങ്കുവിനെ ലവ് ഫെയിലിയർ ആയതുകൊണ്ടായിരുന്നു അവർ ഒരുപാട് പാട്ടൊക്കെ പാടിയത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ലവ് ഫെയിലിയർ ആയിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ചുകൂടി പാട്ടൊക്കെ പാടണമെന്ന് പറഞ്ഞ് വന്ന വഴിക്ക് തിരിച്ച് ഗ്യൂറാമി പോകുമ്പോൾ ഗ്യൂറാമിയുടെ കൂടെ ഹെയറി ബോസും എങ്കുവും കൂടി പോകുന്നു. മിങ്സൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മിങ്സൊക്കിൻ്റെ വൈഫ് പോയോ എന്നൊക്കെ ജുൻഹോ ചോദിക്കുമ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പോകരുതെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, എങ്കിൽ പോലും അവളെ തടഞ്ഞു നിർത്തുവാൻ എനിക്ക് സാധിച്ചില്ല എന്നൊക്കെ മിങ്സൊക്കെ പറയുന്നു. പിന്നീട് ജുൻഹോയോട് നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിനക്കൊരിക്കലും പറ്റുവാൻ പാടില്ല, അഥവാ ആരെങ്കിലും നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ പോകുകയാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവരെ പോകുവാൻ അനുവദിക്കരുത് എന്നും കൂടി മിങ്സൊക്കെ പറയുകയാണ്. സുയോൺ ബാത്റൂമിലേക്ക് കയറുവാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ബാത്റൂമിൽ നിന്നും ഇപ്പോൾ മിൻവു ഇറങ്ങി വരികയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം നടന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മിൻവു അവിടെ നിന്നും ഇറങ്ങി വരുന്ന സമയത്താണ് ഗ്യൂറാമി മിൻവുനെ നോക്കി നിൽക്കുന്നതായിട്ട് കാണുന്നത്. നീ ഒരു ഐലൻഡിലൊക്കെ പോകുകയാണെങ്കിൽ നീ ആരെയായിരിക്കും കൂടെ കൂട്ടുക, എന്നെ ആയിരിക്കുമോ അതോ ഏഞ്ചലിനെ ആയിരിക്കുമോ എന്നൊരു ചോദ്യമൊക്കെ ഇപ്പോൾ ഗ്യൂറാമി മിൻവുവിനോട് ചോദിക്കുകയാണ്. ഏഞ്ചൽ എന്ന് ഉദ്ദേശിച്ചത് സുയോണെ തന്നെയാണ്. ശരിക്കും എന്താണ് ഗ്യൂറാമി ഉദ്ദേശിച്ചതെന്നൊന്നും മിൻവുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഹെയറി ബോസ് ആകട്ടെ ഗ്യൂറാമിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ അവർ ജെജുവിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് ബൂത്തിലൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി മുതൽ ഈ ഒരു റോഡിലൂടെ ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാവുന്നതാണ്, ആരും തന്നെ പണം കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ അവർ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു സന്യാസിനെ കാണുവാൻ ഹോൻചിസയിലെത്തുന്നു. നിലവിൽ ഹോൻചിസയുടെ ഒരു വരുമാന മാർഗ്ഗമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. മാത്രമല്ല ഗവൺമെൻറ് ഹോൻചിസേനെ അത്രയ്ക്ക് നല്ല കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ ഒരു കാര്യമൊക്കെ ഗവൺമെന്റിനെ അറിയിച്ച് വാഞ്ചസൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കാമെന്ന് മിങ്സോക്ക് വാക്ക് നൽകുന്നു. പിന്നീട് അവർ ഫുഡ് കഴിക്കുവാനായിട്ട് നടന്നു പോകുന്ന സമയത്ത് നിനക്ക് വയ്യാതിരുന്നതല്ലേ, നീ ഞങ്ങളുടെ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുവാനൊക്കെ പറഞ്ഞ് ഒരു ദൈവത്തിന്റെ പേരും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എല്ലാം തന്നെ സന്യാസി പറഞ്ഞു കൊടുക്കുന്നു. മിങ്സോക്കിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല എന്ന് മിങ്സോക്കിന്റെ എക്സ്പ്രഷനിൽ നിന്നും വ്യക്തമാണ്. എങ്ങുമാകട്ടെ, മിങ്സോക്ക് വരുവാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. അതിനുശേഷം മിങ്സോക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഇപ്പോഴാണ് മിങ്സോക്കിന്റെ കാര്യം ഓർത്തിട്ട് കുറച്ച് അഭിമാനമൊക്കെ തോന്നിയതെന്ന് എങ്ങു പറയുകയാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ എതിരായിട്ടുള്ള ആൾക്കാരായിരുന്നു സന്യാസികൾ. എങ്കിൽ പോലും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവൾ എങ്ങു ഇംപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ. ഇവർക്ക് കഴിക്കുവാനായിട്ട് നൂഡിൽസ് ആണ് കൊടുക്കുക. അപ്പോൾ ഇവർ നൂഡിൽസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂഡിൽസിനെ കുറിച്ച് വളരെയധികം കാര്യമായിട്ടൊക്കെ വർണ്ണിക്കുകയാണ് സന്യാസി. അതേസമയം ഇത് കഴിക്കുമ്പോൾ ഹാൻഡ്ബോക്കിൽ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന നൂഡിൽസിന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ മിങ്സോക്കും പറയുന്നുണ്ട്. അപ്പോഴാണ് എങ്കു ഒരു കാര്യം ഓർക്കുന്നത്, ഹോൻസിസ് ഇരിക്കുന്നത് ഹാൻഡ്ബോക്ക് മൗണ്ടെയിനിലാണ്. അതുപോലെ തന്നെ അമ്പലത്തിന്റെ അതിലെ നീരുറവയൊക്കെ ഒഴുകുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ പർവ്വതങ്ങളാലും വെള്ളമാലും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ആ ഒരു വാക്ക് ഈ ഒരു സ്ഥലത്തോടാണ് ശരിക്കും യോജിച്ച് നിൽക്കുന്നത് എന്നൊക്കെ എങ്കുവും പറയുന്നു. എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കുന്ന ആളെ കണ്ടിട്ട് തന്നെയുള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്കു ആകട്ടെ ഓടി അയാളെ കാണുവാനായിട്ട് എത്തുന്നു. അയാളുടെ അടുത്ത് ഓടിച്ചെന്നതിന് ശേഷം നിങ്ങളാണോ ഹാൻഡ്ബോക്ക് നൂഡിൽസിന്റെ ഉടമസ്ഥൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളും അതേ എന്ന് സമ്മതിച്ചു തരുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ച് ഇത്രയും ദൂരം വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ വക്കീലിന് സ്റ്റൊമക് ക്യാൻസറാണ്, പോരാത്തതിന് ഏത് നിമിഷം വേണമെങ്കിലും അയാൾ മരണപ്പെടാം. അതുകൊണ്ട് തന്നെ അവസാന ആഗ്രഹം എന്നുള്ള രീതിയിൽ ഈ ഒരു നൂഡിൽസ് കഴിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ അന്വേഷിച്ചിറങ്ങിയത് എന്നൊക്കെ എങ്ങു അങ്ങ് പറയുകയാണ്. എന്തായാലും ഞങ്ങളിപ്പോൾ അതൊന്നും നടത്താറില്ല എന്നൊക്കെ അയാൾ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും അഡ്വക്കേറ്റ്സ് ആണ്, ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ എങ്ങുവും പറയുന്നു. അതായത് ഹാൻഡ്ബോക്ക് നൂഡിൽസ് ആണല്ലോ ആദ്യം ഉണ്ടായത്, അതിനുശേഷമാണല്ലോ ഹാൻഗൺ ഉണ്ടായത്. അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ്ബോക്ക് ആണ് എന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതുമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫുഡിന്റെ റെസിപ്പി മോഷണം പോയതാണ്. ആ ഒരു മോഷണം സംഭവിച്ചത് വെച്ചിട്ടാണ് ഇപ്പോൾ ഹാൻഗൺ ഒക്കെ പ്രവർത്തിക്കുന്നത് പോലും. നിങ്ങളിപ്പോൾ ഹാൻഡ്ബോക്ക് നൂഡിൽസ് വീണ്ടും പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഗണിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കേസ് കൊടുത്താൽ ഹാൻഗൺ പൂട്ടിപ്പോകുകയും നിങ്ങളുടെ ഹാൻഡ്ബോക്കിന് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ട്രേഡ്മാർക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു നൂഡിൽസ് മറ്റാർക്കും തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമായി മാറുന്നതാണ്. എന്തായാലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഹാൻബാദ് നിങ്ങളെ കാണുന്നതാണ് എന്നൊക്കെ എങ്കു തന്നെ പറയുന്നു. എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്ന റെസിപ്പിക്ക് ഞാൻ കാരണം തന്നെ മറ്റൊരാളുടെ കൈക്കലായതുകൊണ്ട് തന്നെ എനിക്ക് ആകെ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമം തന്നെ എന്നെ രക്ഷിക്കുമെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ സന്തോഷിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ടുള്ള ഫുഡൊക്കെ ഇപ്പോൾ അയാൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ നൂഡിൽസൊക്കെ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ കഴിക്കുന്നു. പക്ഷേ എങ്ങു ആകട്ടെ തന്റെ കിംബം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കാണുന്ന ഹെയറി ബോസ് എങ്ങുവിന്റെ കൂടി ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നു. ഇനി മിങ്സോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിങ്സോക്ക് ആകട്ടെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ സന്തോഷിച്ചിരിക്കുന്നു. അതേസമയം എങ്ങുവോ മിങ്സോക്കിനെ തന്നെ ആയിരുന്നു ശ്രദ്ധിച്ചിരുന്നതെല്ലാം തന്നെ. ഇനി അവർ തിരിച്ചു യാത്ര ചെയ്യുന്ന സമയത്ത് ശരിക്കും ജുനുഹ ആയിരുന്നു എങ്ങുവിന്റെ അടുത്തിരിക്കേണ്ടിയിരുന്നത്. എങ്കിൽ പോലും അവർ രണ്ടുപേരും ബ്രേക്കപ്പായ കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ സൂൺ പകരം എങ്ങുവിന്റെ അടുത്ത് പോയിരിക്കുന്നു. ടൈസും വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന രീതിയിൽ ഒരുപാട് റൂമേഴ്സ് ഒക്കെ പടരുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ടൈസും സംസാരിക്കുന്നില്ല. ഈ ഒരു ന്യൂസൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഹാൻബാദിന്റെ സിഇഒയും ഇരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഹാൻബാദിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു റിപ്പോർട്ടർ കൂടി സിഇഒനെ കാണുവാൻ എത്തുകയാണ്. നിങ്ങൾ ആരാണ് ടൈസുമിയുടെ മകളെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ട് കണ്ടെത്തുവാൻ സാധിച്ചോ എന്നൊക്കെ സിഇഒ ചോദിക്കുന്ന സമയത്ത് അത് എങ്ങു ആണെന്നാണ് ഞാൻ സംശയിക്കുന്നതെന്നൊരു മറുപടിയൊക്കെ അയാളും നൽകുന്നു. അത് കേട്ട ഉടനെ തന്നെ അതെല്ലാം സത്യമാണ് എന്ന് സിഇഒ പറയുന്നു. ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു സിഇഒയ്ക്ക് പറയുവാനുണ്ടായിരുന്നത്, അതായത് സിഇഒയ്ക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇയാളോട് പറഞ്ഞു കൊടുക്കാം. അതേസമയം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു മിനിസ്റ്റർ സ്ഥാനത്തേക്കൊക്കെ ടൈസുമി മത്സരിക്കുന്നുണ്ട് എന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കണമെന്നതായിരുന്നു സിഇഒയുടെ ആവശ്യം. സോ അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.